dears, taste edukkan pogunnathu onnam class le second term le evaluation integration le day 2 rendamathu divasathile integration indadaanu to second term le evaluation 2018-19 aanu edukkunnathu appo first enna ningala ningala per idu name pinne school ezhuthuka ini worksheet etra nokka paadam risikkam naanu le appo endha nokka namukku വരികൾ കൂട്ടിച്ചേർത്ത് കവിത പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പൂത്തുമ്പി പൂത്തുമ്പി എങ്ങോട്ടാണ് ഈ സഞ്ചാരം പൂന്തേനുണ്ട് രസിക്കാനോ നാടിങ് കാഴ്ചകൾ കാണാനോ അപ്പൊ എന്തായിരിക്കും അതിന്റെ ബാക്കി ഭാഗം എന്നുള്ളത് ഇപ്പൊ പൂത്തുമ്പി പൂത്തുമ്പി എങ്ങോട്ടാണ് ഈ സഞ്ചാരം അല്ലെ പൂന്തേനുണ്ട് രസിക്കാനോ നാടിങ് കാഴ്ചകൾ കാണാനോ ഇതാണ് ചോദിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താക്കുക അതിന്റെ കൂട്ടത്തില് നിങ്ങൾ അതേമായുള്ള രീതിയിൽ നിങ്ങൾ എന്താക്കുക നിങ്ങൾക്ക് കവിത വരികൾ കൂട്ടിച്ചേർത്ത് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇതാണ് ഫസ്റ്റ് വർക്ക്ഷീറ്റിൽ വരുന്നത് ഇനി വർക്ക്ഷീറ്റിൽ അടുത്ത വർക്ക്ഷീറ്റ് എന്താണ് വർക്ക്ഷീറ്റ് 7 ഡേ 1-ൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ബാക്കി ഭാഗമായിട്ടാണ് വരുന്നത് അപ്പൊ 6 കഴിഞ്ഞ് 7 അല്ലേ ലെറ്റ്സ് മേക്ക് എ ഗാർലാൻഡ് നമുക്ക് ഒരു ഗാർലാൻഡ് ഉണ്ടാക്കാം അല്ലെ എന്താണ് ഈ ഗാർലാൻഡ് പറഞ്ഞാൽ എന്താണ് ഈ പൂമാല അല്ലെ കളർ ദ ഫ്ലവേഴ്സ് ഈ ഫ്ലവേഴ്സിനൊക്കെ കളർ ചെയ്യുക കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ദ ബോക്സസ് എന്നിട്ട് എന്താക്കുക എണ്ണിയിട്ട് അതിന്റെ നമ്പറൊക്കെ ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇവിടെ ചിന്നു ബട്ടർഫ്ലൈന്റെ എന്താണ് യെല്ലോ 4 കളറും റെഡ് 5 കളറും അങ്ങനെയാണ് ഈ ഇതിന് എണ്ണിയിട്ട് 4 കളറ് യെല്ലോ കൊടുക്കുക 5 കളറ് റെഡ് കൊടുക്കുക കേട്ടോ യെല്ലോ പറഞ്ഞാൽ മഞ്ഞ റെഡ് എന്ന് പറഞ്ഞാല് ചുവപ്പ് ഓക്കെ ഇനി ലിറ്റിൽ ബേർഡി എന്താണ് യെല്ലോ 7 കൊടുത്തത് അല്ലെ ബാക്കി നിങ്ങൾക്ക് റെഡ് എന്താ ബാക്കി എത്ര ആയിരിക്കും വേണ്ടി ഗാർലാൻഡിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ട് 7 യെല്ലോ കൊടുത്തു 1 2 3 4 5 6 3 4 5 6 7 അല്ലെ ബാക്കി എത്ര ഉണ്ട് 2 അല്ലെ അപ്പൊ റെഡ് 2 എണ്ണം അല്ലെ നെക്സ്റ്റ് ബ്ലാക്ക് ബീറ്റിൽ അല്ലെ ബ്ലാക്ക് ബീറ്റിലിന്റെ ആണ് അല്ലെ എന്താണ് യെല്ലോ കളർ എത്രയെന്നും റെഡ് കളർ എത്രയെന്നും നിങ്ങൾക്ക് എണ്ണീട്ട് കളർ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ അത് നിങ്ങൾ ഇഷ്ടത്തിൽ കൊടുക്കുക അവിടെ എണ്ണം പറഞ്ഞിട്ടില്ല ഒരു എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തിയില്ല ഇത് എണ്ണം പറഞ്ഞില്ല അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടത്തിന് യെല്ലോ കളർ കൊടുക്കുക എന്നിട്ട് അവിടെ എഴുതുക ബാക്കിയുള്ളത് റെഡ് കളർ കൊടുത്തിട്ട് എണ്ണീട്ട് ഇവിടെ എഴുതുക കേട്ടോ ഓക്കെ ഡ്രോ ആൻഡ് കളർ ദ ഗാർലാൻഡ് ഓഫ് എ മീനുട്ടി അതായത് നമ്പർ ഓഫ് ദ കളേർഡ് ഫ്ലവേഴ്സ് എന്താണ് ഈ മീനുട്ടീന്റെ ഗാർലാൻഡിന്റെ കളർ കൊടുക്കുക വരയ്ക്കുക അതായത് ചിത്രം വരയ്ക്കുക ഗാർലാൻഡ് എന്നിട്ട് എന്താക്കുക കളർ ചെയ്യാന റൈറ്റ് ദ നമ്പർ ഓഫ് ദ കളേർഡ് ഫ്ലവേഴ്സ് എന്നിട്ട് കളർ ചെയ്ത നമ്പർ അവിടെ എഴുതാനാ യെല്ലോ നിങ്ങളിപ്പോ ഒരു ഗാർലാൻഡ് വരയ്ക്കുക അതായത് പൂമാല വരയ്ക്കുക അല്ലെ എന്നിട്ട് എന്താക്കുക അതില് യെല്ലോ കളറ് എത്ര എണ്ണാണോ നിങ്ങൾ എന്താക്കുക കളർ ചെയ്യുക പിന്നെ റെഡ് എത്ര എണ്ണാണോ ഉള്ളത് കളർ ചെയ്യുക എന്നിട്ട് എണ്ണീട്ട് ഇവിടെ എഴുതുക കേട്ടോ ഓക്കെ ഇവിടെ ഇപ്പൊ എത്രയാണെന്നൊന്നും ഒരു പറഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടത്തിന് എന്താക്കുക ഒരു ഗാർലാൻഡ് വരച്ചിട്ട് ഒരു 10 പൂ വരയ്ക്കുക അല്ലെങ്കിൽ 9 പൂ അങ്ങനെ വരയ്ക്കുക അതിൽ യെല്ലോ ഒരു 5 എണ്ണവും 9 ആണെങ്കിൽ 5 യെല്ലോയും റെഡ് 4 എണ്ണവും കളർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ എഴുതാം കേട്ടോ നിങ്ങൾ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യുക ഓക്കെ ഈ ടീച്ചർ പറഞ്ഞു തന്നെ വേണമെന്നില്ല ഇഷ്ടത്തിന് ചെയ്യുക ഒരു എക്സാമ്പിൾ പറഞ്ഞേയുള്ളൂ അടുത്ത വർക്ക്ഷീറ്റ് 8 ആണ് അല്ലെ ചെമ്പരത്തി ചെടി ചെടിയുടെ ഭാഗങ്ങൾ വരച്ച് ചേർക്കാൻ പേര് എഴുതുക ഈ ചെടിയിന്റെ ഭാഗങ്ങളൊക്കെ വരച്ചിട്ട് അതിന്റെ പേര് എഴുതാനാ പറഞ്ഞിരിക്കുന്നത് ഇത് തണ്ടാണ് അല്ലെ പിന്നെ ഇല ഉണ്ടാവും പൂ ഉണ്ടാവും അല്ലെ അതൊക്കെ വരച്ച് ചേർത്ത് എഴുതുക ചെടിയുടെ മണ്ണിനടിയിലെ ഭാഗം ഏതാ ചെടിന്റെ മണ്ണിന്റെ അടിയിലുള്ള ഭാഗം ഏതാ വേര് അല്ലെ അത് എഴുതുക കേട്ടോ ഇനി അടുത്ത വർക്ക്ഷീറ്റ് 9 ആണ് എറൈസ് ദ നമ്പേഴ്സ് കംപ്ലീറ്റ് ദ പാറ്റേൺ ബൈ ആഡിങ് ദ മിസ്സിംഗ് നമ്പേഴ്സ് എന്താണ് ഈ പാറ്റേൺ ഈ മിസ്സിംഗ് നമ്പർ ചായ അതായത് ഇവിടെ രണ്ട് നമ്പർ മിസ്സിംഗ് ആണ് അല്ലെ ആ നമ്പർ ഇവിടെ ആഡ് ചെയ്യാനാ പറഞ്ഞത് ഇവിടെ 21 22 22 കഴിഞ്ഞിട്ട് 2 ഡാഷ് ആണ് അല്ലെ പിന്നെയും ഡാഷ് പിന്നെ 25 ആണ് അപ്പൊ ഇവിടെ എന്തായിരിക്കും 21 22 23 24 അല്ലെ 25 അവിടെ ഉണ്ട് അടുത്ത എന്താ 6 8 10 ആ പിന്നെ ഡാഷ് ഡാഷ് അല്ലെ അപ്പൊ ഏതൊക്കെ ആയിരിക്കും 6നോട് എന്ത് കൂട്ടിയാലും 8 കിട്ടിയാൽ 2 അല്ലെ 8നോട് 2 കൂട്ടിയാൽ 10 ടെന്നിനോട് 2 കൂട്ടിയാൽ 12 12നോട് 2 കൂട്ടിയാൽ 14 അങ്ങനെ എഴുതി എഴുതുക കേട്ടോ പിന്നെ അടുത്തത് 14 13 പിന്നെ ഡാഷ് ഡാഷ് 10 അല്ലെ അപ്പൊ ഇവിടെ എന്താ കുറഞ്ഞു കുറഞ്ഞു പോവാണ് അല്ലെ 14ന്റെ മുന്നേ 13 അല്ലെ 13ന്റെ മുന്നേ 12 12ന്റെ മുന്നേ 11 11ന്റെ മുന്നേ 10 കേട്ടോ അങ്ങനെ എഴുതുക കേട്ടോ കംപ്ലീറ്റ് ദ പിക്ചർ പാറ്റേൺസ് ബൈ ആഡിങ് ദ മിസ്സിംഗ് പിക്ചർ ഇനി ഈ പിക്ചർ പാറ്റേൺ ആണ് നിങ്ങൾക്ക് ശരിയാക്കേണ്ടത് എന്താണ് ഇവിടെ പിക്ചർ മിസ്സായിട്ടുണ്ട് അല്ലേ അത് നിങ്ങൾ എന്താക്കുക ആഡ് ചെയ്യുക അല്ലേ ആദ്യം ഒരു റൗണ്ട് ആണ് അല്ലേ അടുത്ത 2 റൗണ്ടാണ്
അടുത്ത മൂന്ന് റൗണ്ട്, അടുത്ത എത്രയ്ക്കോ നാല് റൗണ്ട് അല്ലേ, അടുത്ത് അഞ്ച് റൗണ്ട്, അങ്ങനെ അഞ്ച് സർക്കിൾ അല്ലേ. ഫസ്റ്റ് ഒരു സർക്കിളാണ്, അടുത്ത രണ്ട് സർക്കിളാണ്, അടുത്ത എത്ര മൂന്ന് സർക്കിളാണ്, അടുത്ത് എത്ര ആയിരിക്കും നാല് സർക്കിൾ വരയ്ക്കുക. നമ്മള് നാല് സർക്കിൾ വരയ്ക്കുക, പിന്നെ അടുത്ത് അഞ്ച് സർക്കിളും വരയ്ക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത എന്താണെന്ന് നോക്കിയേ. ഇവിടെ ഒരു ഉറുമ്പ് അല്ലേ, ഈ ഉറുമ്പിന് എത്ര ഇതുണ്ട്, വൺ ടു ത്രീ അല്ലേ. ഇവിടെ എത്രയായി, വൺ ടു ത്രീ ഫോർ ഫൈവ് അല്ലേ. ഇവിടെ ഇപ്പം ത്രീനോട് രണ്ട് കൂട്ടിയപ്പോൾ ഫൈവ് അല്ലേ. അടുത്ത വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻസ് അല്ലേ. അപ്പൊ ഇവിടെ ത്രീ ഫൈവ് അല്ലേ, ത്രീനോട് ടു കൂട്ടിയപ്പോൾ ഫൈവ്, ഫൈവിനോട് ടു കൂട്ടിയപ്പോൾ സെവൻ ആണ് അല്ലേ. ഇനി സെവനോട് ടു കൂട്ടി എത്രയായി, സെവനോട് ടു കൂട്ടി എത്രയാ, നയൻ അല്ലേ. അപ്പൊ ഒമ്പതെണ്ണമായിട്ട് ഇതേപോലെ വരയ്ക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് അപ്പൊ എന്താണ്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇതാണ് നിങ്ങളെ ഈ ക്വസ്റ്റ്യൻ ഡേ ടുവിന്റെ ഇന്റഗ്രേഷന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പോവുക കേട്ടോ. ടീച്ചർ ഒരു മെത്തേഡ് എടുത്തുന്നേ ഉള്ളൂ. 2018-19 ഈ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കില്ല വരിക, ഏകദേശം ഈ മോഡലായിട്ടായിരിക്കും വരിക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.